ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച് വെച്ച നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ നമ്മുടെ നാടൻ കോഴി നല്ല കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്യുള്ള കോഴിയാണ്. അപ്പോൾ നാടൻ കോഴിയാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ടീസ്പൂൺ ഉപ്പാണ്. ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ചിക്കൻ 2 കിലോയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോയുടെ അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേരുവകളൊക്കെ ശരിക്കും ഒരത്തേക്കൊന്ന് പിടിക്കട്ടെ. അതിനായിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇത് അപ്പം തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരിക്കിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് 1/2 മുറി തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ 1/2 പാൽ 2/2 പാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ 1/2 മുറി തേങ്ങ പിഴിഞ്ഞ് ആ പാല് മൊത്തമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഒരു 5 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മസാലക്കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായ, ഗ്രാമ്പു, പട്ട, കുരുമുളക്, പെരുംജീരകം ഇതെല്ലാം കൂടി നമുക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത് അധികം തീ കൂട്ടി വയ്ക്കാതെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാൻ പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം. നല്ല പൊടിയായിട്ട് അരഞ്ഞു കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് പൊടികൾ നമുക്കെടുക്കാം. ഇതൊരു 3 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇത് 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ അധികം കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. പിന്നെ തേങ്ങ വറക്കാൻ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും മാറിപ്പോകരുത്. നമ്മുടെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞാനതെല്ലാം ഒരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറന്ന് വരുമ്പോൾ തന്നെ നമ്മൾ പൊടിയെടുക്കാനൊന്നും പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഒരു പ്ലേറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടാണ്. അതിലേക്ക് തന്നെയാണ് നമ്മളുടെ ഈ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നല്ല പോലെ ഇത് അരച്ചെടുക്കണം. വറുത്ത തേങ്ങ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ 2 സവാള, പിന്നെ ചെറിയുള്ളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊരു ചെറിയ അമ്മിയിൽ വെച്ചിട്ട് ഒരുമിച്ചിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത്. അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ചെറിയുള്ളി വേറെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള, പച്ചമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് ചേരുവകളെല്ലാം റെഡിയായ സമയം കൊണ്ട് നമ്മുടെ കോഴി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് തേങ്ങാപ്പാൽ കിടന്ന് നല്ല ശരിക്ക് വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും നമ്മൾ അടുപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് ഉണക്കമുളക് കീറിയത്, അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇത് റെഡിയായിട്ടുണ്ടാവും. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇത് നമുക്ക് റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ടി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ബ്രൗൺ നിറമൊക്കെ ആയി റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും കൂടി നമുക്ക് ഇതിലകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒന്ന് തിളയ്ക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞ് വരും. അതുവരെ നമുക്ക് നന്നായിട്ട് ആ ചേരുവകളുടെ കൂട്ടത്തിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഞാൻ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനും ഈ അരപ്പും എല്ലാം കൂടി ചേർന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഈ ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടും. അപ്പോൾ ചിക്കൻ കറി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി അരപ്പിക്കിടന്ന് കുറച്ചൊന്ന് വെന്ത് ചാറൊന്ന് കുറുകി കിട്ടുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഫുള്ളായിട്ട് റെഡിയായിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഫുള്ളായിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.